നമസ്കാരം. ശാന്തഗിരി ന്യൂസ് ഹെഡ്ലൈൻസ്. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ട് പട്ടിക പുതുക്കി. നേരത്തെ പട്ടികയിൽ ഉൾപ്പെട്ട ചില പഞ്ചായത്തുകളെ ഒഴിവാക്കുകയും മറ്റു ചില സ്ഥലങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കോവിഡ് ബാധിതരുടെ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഹോട്ട്സ്പോട്ട് പട്ടിക നിർണയം നടക്കുന്നത്. കണ്ണൂരിൽ പാനൂർ, മുഴപ്പിലങ്ങാട്, ചപ്പാരപ്പടവ്, മൊകേരി, പാലക്കാട് കുഴൽമന്ദം, വിലവൂർ, പുതുശ്ശേരി, പുതുപെരിയാരം, കൊല്ലം കുളത്തൂപ്പുഴ എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. കണ്ണൂരിലെ ചൊക്ലി, കതിരൂർ, കാസർഗോഡ് ബെദിയടുക്ക, കോഴിക്കോട് നാദാപുരം, തിരുവനന്തപുരം മലയൻകിഴി എന്നിവയാണ് ഒഴിവാക്കിയ ഹോട്ട്സ്പോട്ടുകൾ. കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് അവസാന വാക്ക് പറയാറായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. ഇതുവരെ സാമൂഹ്യ വ്യാപനം ഉണ്ടായിട്ടില്ലെന്നും നിലവിൽ പോസിറ്റീവായവരെല്ലാം നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നവരാണെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഹൗസ് സർജൻമാരായ ഇവർ ഡൽഹിയിൽ വിനോദയാത്ര നടത്തിയിരുന്നു. യാത്ര കഴിഞ്ഞെത്തിയ ശേഷം ഡ്യൂട്ടിയിൽ പ്രവേശിച്ചിരുന്നില്ല. നിരീക്ഷണത്തിലിരിക്കെയാണ് ഇവർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഇവരുമായി സമ്പർക്കത്തിലേർപ്പെട്ട ഏഴുപേർ ഇപ്പോഴും നിരീക്ഷണത്തിൽ തുടരുകയാണ്. കൊറോണ വൈറസ് സ്ഥിരീകരിച്ച് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 62-കാരിയുടെ 20-ാമത്തെ പരിശോധനാ ഫലം നെഗറ്റീവ്. പത്തനംതിട്ട വടശ്ശേരിക്കര സ്വദേശിനിയായ വീട്ടമ്മയുടെ റിപ്പോർട്ടാണ് നെഗറ്റീവായത്. പുതിയ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷമുള്ള ആദ്യ പരിശോധനയിലാണ് ഫലം നെഗറ്റീവായത്. ഇറ്റലിയിൽ നിന്നെത്തിയ കുടുംബത്തിൽ നിന്നാണ് 62-കാരിക്ക് വൈറസ് ബാധ പടർന്നത്. 43 ദിവസമായി ഇവർ ചികിത്സയിലായിരുന്നു. സംസ്ഥാനത്ത് വൻ വിവാദമൊരുക്കിയ സ്പ്രിംഗ്ലർ കരാർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഹൈക്കോടതിയെ സമീപിച്ചു. സ്പ്രിംഗ്ലറിന്റെ വെബ് സെർവറിലേക്ക് കോവിഡ് നിരീക്ഷണത്തിലുള്ളവരുടെയും രോഗികളുടെയും വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതേസമയം കരാർ ഒപ്പിട്ടതോടെ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന മൗലിക അവകാശ സംരക്ഷണം സർക്കാർ ലംഘിച്ചതായി പ്രതിപക്ഷ ഉപനേതാവ് എം കെ മുനീർ MLA ആരോപിച്ചു. സ്പ്രിംഗ്ലറിൽ CPI മന്ത്രിമാർ നിലപാട് വ്യക്തമാക്കണം. തനിക്ക് ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ മാന്യതയില്ലാത്തവരായാണ് മുഖ്യമന്ത്രി കാണുന്നതെന്നും മുനീർ കൂട്ടിച്ചേർത്തു. കോവിഡിനെതിരായ പോരാട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടുമ്പോൾ കേരളത്തിൽ വീണ്ടും രാഷ്ട്രീയ കൊലപാതകം. കൊല്ലം ഭരണിക്കാവ് പഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ശബരിനാഥ് MLA നേതൃത്വത്തിൽ ഇന്ന് രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് പ്രതിഷേധം നടന്നു. രാഷ്ട്രീയം പറയാതെ കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിലരിശം പൂണ്ട് അവിടെയുള്ള രാഷ്ട്രീയ വിദ്വേഷത്തിൻ്റെ പേരിൽ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെതിരെയാണ് ഇന്ന് ആളുകൾ ആരാണെന്ന് നമുക്കറിയാം, അവിടുത്തെ പോലീസിനറിയാം. ആ ആളുകളെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്കെതിരെയുള്ള നടപടികളെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഷാഫി പറമ്പിൽ MLA പാലക്കാടും സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ ശ്രീ NS നുസൂറും ശ്രീ SM ബാലുവും ഞാനും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ സുധീർ ഷായമ്മയുടെ DGP ഓഫീസിൻ്റെ മുന്നിൽ ഈ ഒരു ധർണ നടത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.